വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന 6 വയസ്സുകാരിയെ കാണാതായത് ഇന്ന് രാവിലെ മുതലാണ്. വളരെ വിഷമത്തിൽ തന്നെയാണ് ഇപ്പോഴും നാട്ടുകാരും വീട്ടുകാരും പരിസരവാസികളും എല്ലാവരും ഉള്ളത്. പുലിയില ഇടവൂർ തടത്തിൽ ധനേഷ് ഭവനത്തിൽ പ്രദീപിന്റെ മകളായ ദേവാനന്ദി എന്ന പൊന്നുവിനെയാണ് ഇന്ന് രാവിലെ മുതൽ കാണാതായത്. മാതാവ് തന്നെ വസ്ത്രങ്ങൾ അലക്കുമ്പോൾ വീടിന് മുമ്പിൽ കളിക്കുകയായിരുന്നു ഈ കുട്ടി. എന്നാൽ പിന്നീട് കുട്ടിയെ കാണാനില്ല എന്നുള്ളതാണ് പോലീസിന് ലഭിച്ച പരാതിയിൽ വ്യക്തമായി പറയുന്നത്. 6 വയസ്സുകാരിയെ കാണാതായ സംഭവത്തിൽ ബാലാവകാശ കമ്മീഷൻ കേസെടുത്തു കഴിഞ്ഞു. ഇത് സംബന്ധിച്ച് സംസ്ഥാന പോലീസ് മേധാവി, പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ, കൊല്ലം ജില്ലാ കളക്ടർ, ജില്ലാ ശിശു സംരക്ഷണ ഓഫീസർ എന്നിവരിൽ നിന്ന് കമ്മീഷൻ ഇപ്പോൾ റിപ്പോർട്ട് ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുന്നു. അതേസമയം കുട്ടിയെ കൂടിയക്കോട് ഭാഗത്ത് നിന്ന് കണ്ടുകിട്ടിയെന്നും യാതൊരു വിധത്തിലുള്ള കുഴപ്പവും കുട്ടിക്കില്ല എന്നുമുള്ള വാർത്തകൾ നിരവധിയായ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. ഇനിയും ഇത്തരം വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നവർക്കെതിരെ ശക്തമായ രീതിയിൽ സൈബർ നിയമപ്രകാരം നടപടിയെടുക്കുമെന്നും കമ്മീഷൻ സംസ്ഥാന പോലീസ് മേധാവിയോട് ആവശ്യപ്പെട്ടു കഴിഞ്ഞു. കണ്ണനല്ലൂർ പോലീസാണ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത്. അഗ്നിശമന സേനയുടെ മുങ്ങൽ വിദഗ്ധർ അടക്കം സംഭവ സ്ഥലത്ത് എത്തിയിരുന്നു. കുട്ടിയുടെ വീടിന് സമീപമുള്ള കുണ്ടമൻ പള്ളിമൺ ആറ്റിൽ തിരച്ചിൽ നടത്തുകയും ചെയ്തിരുന്നു. ഇതിനിടയിൽ കുട്ടിയെ തിരിച്ചു കിട്ടിയെന്ന തരത്തിലുള്ള നിരവധി വാർത്തകളാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചത്. അതിനുശേഷമാണ് അമ്മയായ ധന്യ കുട്ടിയെ എങ്ങനെയാണ് കാണാതായത് തുടങ്ങിയ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ എത്തിയത്. അമ്മ തുണി കഴുകുവാൻ പോകുമ്പോൾ ദേവനന്ദ വീട്ടിലുണ്ടായിരുന്നു. അമ്മയുടെ പിന്നാലെ എത്തിയ കുട്ടിയോട് അമ്മ അകത്ത് പോയിരിക്കുവാൻ പറയുകയും ദേവനന്ദ അകത്തേക്ക് പോകുന്നത് കണ്ട ശേഷം അമ്മയായ ധന്യ തുണി എടുത്തുകൊണ്ട് കഴുകാനായി പോവുകയും ചെയ്തു. എന്നാൽ തിരികെ വന്നപ്പോൾ ദേവനന്ദയെ കണ്ടില്ല എന്നാണ് അമ്മ പറയുന്നത്. ഒരിക്കലും കുട്ടി വീടിന് പുറത്തോ റോഡിലോ ഒന്നും കളിക്കാൻ പോകാറില്ലെന്നും വീടിന് സമീപത്ത് നിന്ന് വേറെ വാഹനങ്ങളുടെ ശബ്ദം കേട്ടില്ല എന്നും ധന്യ പറയുന്നു. ആകെ കേട്ട ഒരു ശബ്ദം ഒരു ഓട്ടോറിക്ഷയുടെ ആയിരുന്നു. ഈ ഓട്ടോറിക്ഷ തൊട്ടടുത്തുള്ള ഒരു സ്ത്രീയെ കൊണ്ട് ഇറക്കുവാൻ വന്നതായിരുന്നു. അതിനുശേഷം ഓട്ടോറിക്ഷ പോകുന്നത് കണ്ടുവെന്നും ധന്യ വ്യക്തമായി പറയുന്നു. അതിന് പിന്നാലെയാണ് തുണി അലക്കിയ ശേഷം ധന്യ വീട്ടിലെത്തുന്നത്. ആ സമയത്താണ് കുട്ടിയെ കാണാതാകുന്നത്. പിന്നീട് നടത്തിയ തെരച്ചിലിൽ കുട്ടിയെ കാണാതാവുകയും പിന്നീട് പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുകയും ചെയ്തുവെന്നാണ് അമ്മ പറയുന്നത്. പിന്നീട് കുട്ടിയുടെ ചിത്രങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവെച്ച് ഒട്ടേറെ പേർ രംഗത്തെത്തി. നിരവധി ആൾക്കാർ പ്രാർത്ഥനയുമായി രംഗത്തെത്തിയിരുന്നു. കുഞ്ചക്ക ബോബൻ ഉൾപ്പെടെയുള്ള താരങ്ങളും ഫേസ്ബുക്കിലൂടെ ഈ കുട്ടിയുടെ ചിത്രങ്ങൾ പങ്കുവെച്ച് പ്രാർത്ഥിക്കണമെന്നും അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് കണ്ടെത്താൻ സഹായിക്കണമെന്നും ഒക്കെയുള്ള ആവശ്യങ്ങൾ അറിയിച്ചിരുന്നു. സമീപത്തെ പുഴയിൽ ഫയർഫോഴ്സ് തെരച്ചിൽ നടത്തുകയും ചെയ്തിരുന്നു. എന്നിട്ടും കുട്ടിയെ കണ്ടെത്താനായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഏത് അവസ്ഥയിലാണ് ഈ കുട്ടിയുള്ളത്, എവിടെയാണുള്ളതെന്ന് അറിയാതെ വളഞ്ഞിരിക്കുകയാണ് ഈ നാട്ടിലെ ജനങ്ങളും പോലീസും ഫയർഫോഴ്സും മറ്റ് ബന്ധുമിത്രാദികളും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.